ഹായ് എല്ലാവർക്കും, ഇനി ആ ടോക്സിലേക്ക് സ്വാഗതം. ഗർഭകാലത്ത് കുനിയുന്നത് കൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പ്രഗ്നൻസിയെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നും സെക്കൻഡ് ട്രൈമസ്റ്റർ എന്നും തേർഡ് ട്രൈമസ്റ്റർ എന്നും ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നു. മൂന്ന് ട്രൈമസ്റ്ററിലും കുനിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നും നോക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്ററായിട്ട് കണക്കാക്കുന്നത് 1 മുതൽ 3 മാസം വരെയാണ്. ഈ സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടെങ്കിലോ ഇതിനു മുൻപ് മിസ്കേരേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ട് കണക്കാക്കുന്നു. ഈ സമയത്ത് ഡോക്ടർ നിങ്ങളോട് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ജോലികളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. പ്രഗ്നൻസിയുടെ ആദ്യ 3 മാസങ്ങളിൽ നടക്കുന്ന സമയം വളരെ പതിയെ വേണം നടക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് പെട്ടെന്ന് കുനിയുന്നതും ഒഴിവാക്കുക. എന്നാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്, നിങ്ങൾക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും ഇല്ല എങ്കിൽ ഈ പറഞ്ഞ ജോലികളെല്ലാം ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് കുഞ്ഞ് വളരെ ചെറുതായിരിക്കുന്നത് കൊണ്ട് ഈ സമയം നിങ്ങൾ ചെറിയ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞിന് മറ്റൊന്നും സംഭവിക്കുന്നില്ല. അതായത് നിങ്ങളുടേതൊരു സേഫ് പ്രഗ്നൻസി ആണ് എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുനിഞ്ഞു നിവർന്നുള്ള ജോലികൾ ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ 4, 5, 6 മാസങ്ങളാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഡോക്ടർ പൂർണ്ണമായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ സേഫ് പ്രഗ്നൻസി ആണ് എങ്കിൽ ഈ സമയത്ത് കുനിഞ്ഞു നിവർന്നുള്ള ജോലികളെല്ലാം ചെയ്യാം. അതുകൊണ്ട് കുഞ്ഞിന് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. ഇനി തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 7, 8, 9 മാസങ്ങളാണ്. ഈ സമയത്ത് കുഞ്ഞിൻ്റെ വളർച്ച വേഗത്തിൽ നടക്കുന്നു. അതായത് കുഞ്ഞിൻ്റെ ഹൈറ്റും വെയ്റ്റും വേഗത്തിൽ കൂടാനായിട്ട് തുടങ്ങുന്നു. പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ സമയത്ത് ഒരുപാടായിട്ട് കുനിഞ്ഞു നിവർന്നുള്ള ജോലികൾ ചെയ്യുന്നത് സേഫ് അല്ല. ഒന്നാമത്തെ കാരണം, ഒരുപാടായിട്ട് കുനിഞ്ഞു നിവർന്നുള്ള ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ പൊക്കിൾ കൊടിക്കും, അതുപോലെ തന്നെ പ്ലാസൻറ്റയ്ക്കുമൊക്കെ തകരാറ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കുനിഞ്ഞു നിവർന്നുള്ള ജോലികൾ ചെയ്യാനായിട്ട് പാടില്ല. ഈ സമയത്ത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കുനിയുന്നത് വഴി ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. രണ്ടാമത്തെ കാരണം, ഈ സമയത്ത് കുനിഞ്ഞു നിവർന്നുള്ള ജോലികൾ ചെയ്യുമ്പോൾ അസിഡിറ്റി റിഫ്ലക്സിന് സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് ഈ ഒരു സമയത്ത് നെഞ്ചരിച്ചിൽ കൂടുതലായിട്ടുണ്ടാകും, അതുപോലെ തന്നെ അസിഡിറ്റിയും വരുന്നു. മൂന്നാമത്തെ കാരണം, ഈ ഒരു സമയത്ത് ഇടുപ്പ് വേദന നല്ല രീതിയിൽ ഉണ്ടാകുന്നു. കാലുവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് ഉണ്ടാകും. അതുകൊണ്ട് കഴിയുന്നതും പ്രഗ്നൻസിയുടെ തേർഡ് ട്രൈമസ്റ്ററിൽ കുനിഞ്ഞു നിവർന്നുള്ള ജോലികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി തേർഡ് ട്രൈമസ്റ്ററിൽ കുനിയാൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള മറ്റൊരു കാരണം, കുനിയുമ്പോൾ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ കാരണത്താൽ തലവേദനയും തലച്ചുറ്റലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്ലാസൻറ്റയ്ക്കും പൊക്കിൾ കൊടിക്കും തകരാറ് സംഭവിക്കാനും ഇതൊരു കാരണമായി മാറുന്നു. തേർഡ് ട്രൈമസ്റ്ററിൽ കുനിയുമ്പോൾ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് ട്രൈമസ്റ്ററിൽ കുനിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ സമയത്ത് കുനിഞ്ഞ് എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ പതിയെ കുനിഞ്ഞ് സാധനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ പതിയെ ഇരുന്നിട്ട് സാധനം എടുത്തുകൊണ്ട് എണീക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ വേഗത്തിൽ കുനിഞ്ഞ് നിവർന്നു വരുന്ന ആ ഒരു ശീലമുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റുക. ആദ്യത്തെ 2 ട്രൈമസ്റ്ററിൽ സേഫ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി പീരീഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് കുനിഞ്ഞു നിവരുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ തേർഡ് ട്രൈമസ്റ്ററിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.